അധ്യയന ദിനം 220 ആക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രതിപക്ഷ അധ്യാപക സംഘടനകളുടെ പ്രതിഷേധം തുടരുന്നു. ഇതിന്റെ ഭാഗമായി ശനിയാഴ്ച നടക്കുന്ന ക്ലസ്റ്റർ യോഗം പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ ബഹിഷ്കരിക്കും. മുക്കം ഉപജില്ലയിലും സമരം ശക്തമായി തുടരുമെന്ന് അധ്യാപകർ പറഞ്ഞു. അശാസ്ത്രീയമായ അക്കാദമിക് കലണ്ടർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷത്തെ അധ്യാപക സംഘടനകളുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച നടക്കുന്ന ക്ലസ്റ്ററുകൾ ബഹിഷ്കരിക്കുന്നത്. നിലവിൽ ഈ ആവശ്യമുന്നയിച്ച് പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ സമരമുഖത്താണ്. സമരം മുക്കം ഉപജില്ലയിലും ശക്തമാവുമെന്ന് അധ്യാപക സംഘടനാ നേതാക്കൾ പറഞ്ഞു. KPSTA, KSTU, KATF തുടങ്ങിയ അധ്യാപക സംഘടനകളാണ് സമരത്തിൻ്റെ ഭാഗമാവുന്നത്. മിക്ക ശനിയാഴ്ചയും പ്രവൃത്തി ദിനമാവുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ അധിക പ്രവർത്തനങ്ങൾക്കും വിനോദങ്ങൾക്കും ലഭ്യമാവേണ്ട ദിനങ്ങൾ ഇതോടെ നഷ്ടമാവുമെന്നും സ്കൂളുകളിലും മറ്റും നടത്തുന്ന അക്കാദമികേതര പ്രവർത്തനങ്ങളെയും ഇത് സാരമായി ബാധിക്കുമെന്നും അധ്യാപക സംഘടനാ നേതാക്കൾ പറഞ്ഞു. കേരളത്തിൽ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള അക്കാദമിക് കലണ്ടർ അശാസ്ത്രീയമാണെന്ന് കേരള പൊതുസമൂഹം പരക്കെ അംഗീകരിക്കപ്പെട്ടതാണ്. അതിൻ്റെ ഭാഗമായി കുറച്ച് ഈ വർഷത്തെ അക്കാദമിക് വർഷം ആരംഭിച്ചതു മുതൽ പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ സമരരംഗത്താണുള്ളത്. കഴിഞ്ഞ ശനിയാഴ്ച ഇതിൻ്റെ ഭാഗമായി അധ്യാപകർ കൂട്ട അവധി എടുക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ നടക്കുന്ന ക്ലസ്റ്റർ ബഹിഷ്കരിച്ചുകൊണ്ട് സംയുക്ത അധ്യാപക സമിതി പൂർണ്ണമായും വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ഈ ഒരു ക്ലസ്റ്ററിനോട് ബഹിഷ്കരണ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംഘടനകളുടെ സമര ആവശ്യമുന്നയിച്ചുള്ള നോട്ടീസ് മുക്കം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് ഭാരവാഹികൾ കൈമാറി. സർക്കാർ തീരുമാനം പിൻവലിക്കാൻ തയ്യാറായില്ലെങ്കിൽ വരും ദിവസങ്ങളിലും ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും അധ്യാപകർ പറഞ്ഞു. കേരളത്തിലെ അധ്യാപക സമൂഹവും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗവും ഈ ജൂൺ മുതൽ വളരെ അസന്തുഷ്ടരാണ്. കാരണം തികച്ചും ജനാധിപത്യപരമായ രീതിയിൽ ചർച്ച ചെയ്ത് നടപ്പാക്കേണ്ട ഒരു സംഗതി തികച്ചും ഏകാധിപത്യ രീതിയിൽ അധ്യാപകരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത്. അധ്യാപകർ ശനിയാഴ്ച വരുന്നതിലല്ല, ഈ ധാരാളം കോ കറിക്കുലർ ആക്ടിവിറ്റികൾ നടക്കുന്ന ശനിയാഴ്ച കുട്ടികൾക്ക് ഡാൻസ് ആയാലും കരാട്ടെ ആയാലും NSS ആയാലും അങ്ങനെ നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അധ്യാപകർ ശനിയും ഞായറും ഉൾപ്പെടെ വർക്ക് ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. അതിനൊക്കെ തുരങ്കം വെച്ച് വിദ്യാഭ്യാസ രംഗത്തെ പിന്നോട്ട് നയിക്കുന്ന ഒരു നടപടിയുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. സംയുക്ത അധ്യാപക സമിതി ഭാരവാഹികളായ UK സുധീർ കുമാർ, KP ജാബിർ, നിസാം കാരശ്ശേരി, റഫീഖ് പൊയിൽക്കര, EK മുഹമ്മദ് അലി, മജീദ് അള്ളങ്കൽ, MC ഹാരിസ്, B ഷെറീന, K ഷാൻഡി, PP മുഹമ്മദ് എന്നിവരാണ് AE ഓഫീസിലെത്തി നോട്ടീസ് നൽകിയത്. ന്യൂസ് ബ്യൂറോ മുക്കം.